On one hand, the NDA government at the center is working day and night for the people of Kerala. But it pains me no end that the Kerala of spirituality and tranquility, the Kerala of harmony and happiness, has become hostage to the corruption and communalism of two alliances, the LDF and UDF. These alliances rotate power between them. In their love for power, they have forgotten to hear the voice of the people. സുഹൃത്തുക്കളെ, ഒരു വശത്ത് കേന്ദ്രത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സർക്കാർ രാവും പകലും കേരളത്തിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ മറുവശത്ത് അങ്ങേയറ്റം വേദനയോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു, കേരളത്തിന്റെ ആധ്യാത്മികതയും കേരളത്തിന്റെ ശാന്തിയും അതിനെ തടവറയിലാക്കിക്കൊണ്ട് കേരളത്തിന്റെ ശാന്തിയുടെയും കേരളത്തിന്റെ സന്തോഷത്തിന്റെയും സാഹചര്യത്തെ തടവറയിലാക്കിക്കൊണ്ട് രണ്ട് മുന്നണികൾ LDFഉം UDFഉം അവര് ഈ നാടിലെ അഴിമതിയുടെയും വർഗീയതയുടെയും തടവറയിലാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ കേരളത്തെ അങ്ങനെ വർഗീയതയുടെയും അഴിമതിയുടെയും തടവറയിലാക്കിയിരിക്കുന്ന ഈ സാഹചര്യം അങ്ങേയറ്റം ദുഃഖിപ്പിക്കുന്ന സാഹചര്യമാണ്. ഇവര് മാറി മാറി ഭരണം പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള കൊതി, ആ കൊതി, ജനങ്ങളുടെ ശബ്ദം, ആ ശബ്ദം കേൾക്കുന്നതിന് പോലും അവർ മറന്നുപോയിരിക്കുന്നു. For a few months, the entire nation has been talking about Sabarimala. The conduct of Kerala's LDF government on the Sabarimala issue will go down in history as one of the most shameful behaviors by any party and government. We knew that the communists do not respect Indian history, culture and spirituality, but nobody imagined they would have such hatred. കുറച്ചു മാസങ്ങളായിട്ട് ഈ രാജ്യം മുഴുവൻ ശബരിമലയെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ശബരിമല വിഷയത്തിലെടുത്ത നിലപാട് ഒരു സർക്കാരോ പാർട്ടിയോ എടുത്തിട്ടുള്ള നിലപാടുകളിൽ ഏറ്റവും ലജ്ജാകരമായിട്ടുള്ള, ഏറ്റവും നാണം കെട്ടിട്ടുള്ള നിലപാടാണ് എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തും. നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റുകാര് ഇന്ത്യൻ ചരിത്രത്തെ ബഹുമാനിക്കുന്നവരല്ല, ഇന്ത്യയുടെ സംസ്കാരത്തെ ആദരിക്കുന്നവരല്ല, ഇന്ത്യയുടെ ആധ്യാത്മികതയെ അംഗീകരിക്കുന്നവരല്ല. പക്ഷേ ഇത്രയും വെറുപ്പോടും അറപ്പോടും കൂടിയിട്ടുള്ള ഒരു നിലപാട് അവരെടുക്കും ആ എന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല, ആരും സങ്കല്പിച്ചിരുന്നില്ല. The UDF is no better. The Congress has multiple stands. They say one thing in Parliament, but a different thing in Pathanamthitta. They say one thing on one day and say a different thing on another day. I challenge the UDF. Clearly state your stand on the issue. Your double speak has been exposed. ഈ കാര്യത്തിൽ UDF ഒട്ടും മെച്ചമല്ല. കോൺഗ്രസിന്റെ നിലപാടുകൾ വിവിധ തരത്തിലാണ്.
അവർ പാർലമെന്റിൽ ഒന്ന് പറയും, പത്തനംതിട്ടയിൽ എത്തുമ്പോൾ വേറെ ഒന്ന് പറയും. അവര് ഒരു ദിവസം പറയുന്നത് ഒന്ന്, അടുത്ത ദിവസം പറയുന്നത് വേറെ ഒന്ന്. ഞാൻ യു ഡി എഫുകാരോട് പറയുകയാണ്, നിങ്ങളുടെ നിലപാടെന്താണെന്ന് നിങ്ങൾ വ്യക്തമാക്കൂ. നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പും നിങ്ങളുടെ ഈ ഓരോ ദിവസമുള്ള വ്യത്യസ്ത നിലപാടുകളും, ആ നിലപാടുകൾ ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ്. Our stand on this issue has always been clear, and the actions of our party match our words. If there is one party that has been at the forefront of standing with Kerala and its culture, it is BJP. For us, the people of Kerala and their aspirations are not a matter of convenience, but of conviction.